അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബദർ യുദ്ധ ചരിത്രമാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നതിന് ശേഷം മക്കയിൽ നിന്ന് പോകുന്ന പല വാണിജ്യ സംഘങ്ങളെയും പിടികൂടാൻ വേണ്ടി ശ്രമിച്ചിരുന്നെങ്കിലും ഒരു ശ്രമവും വിജയകരമായി പര്യവസാനിച്ചില്ല, ആരെയും പിടികൂടാൻ സാധിച്ചില്ല. ഒടുക്കം ഏറ്റവും വലിയ ഒരു ധാരാളം സ്വത്തുക്കളുമായി കച്ചവടത്തിന് പോകുന്ന അബൂ സുഫിയാൻ്റെ സംഘത്തെ പിടിക്കാൻ ഉഷൈറയിലേക്ക് ചെന്നെങ്കിലും അതിൽ നിന്നും അവർ രക്ഷപ്പെട്ടു പോയി. അങ്ങനെ പോയ ആ സംഘം തിരിച്ച് അവരുടെ ലാഭവിഹിതങ്ങളുമായി തിരിച്ചു വരുമ്പോൾ പിടികൂടാം എന്ന വിചാരത്തിലാണ് നബിയും സഹാബത്തും കഴിഞ്ഞുകൂടുന്നത്. മടങ്ങി വരുമ്പോൾ പിടികൂടാൻ വേണ്ടി പോകുമ്പോഴാണ് സുപ്രസിദ്ധമായ ബദർ യുദ്ധം സംഭവിക്കുന്നത്. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. പാഠമാറ്, ഖുറൈശികളുടെ പടയിറക്കം. ഉശൈറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സംഘത്തിനും പിടികൊടുക്കാതെ കടന്നുപോയ അബൂ സുഫിയാൻ്റെ വാണിജ്യ സംഘം മക്കയിലേക്ക് മടങ്ങുന്നത് കാത്തിരിക്കുകയായിരുന്നു നബി തങ്ങൾ. നമ്മൾ പറഞ്ഞല്ലോ, ഉശൈറയിലെ പോയപ്പോൾ കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നബി. അവർ ഹിജാസിലെത്താറായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യവിശ്വാസികളെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു. അഥവാ ഷാമിൽ നിന്നും അവർ പോന്ന് ഹിജാസിലേക്ക് കടക്കാനാകുമ്പോൾ നബി വിളിച്ചു പറഞ്ഞു, ഇതാ ഖുറൈശികളുടെ ചരക്കൊട്ടകങ്ങളും സംഘവും എത്താറായി, അവരെ ലക്ഷ്യമാക്കി പുറപ്പെടുക. അള്ളാഹു നിങ്ങൾക്ക് നല്ല സമ്മാനം തന്നേക്കാം, ധാരാളം ഗനീമത്ത് സ്വത്തുക്കളൊക്കെ ലഭിച്ചേക്കാം എന്ന് പറഞ്ഞു. ഒരു യുദ്ധത്തിനുള്ള ആഹ്വാനമോ കൽപ്പനയോ അല്ല, മറിച്ച് മുമ്പൊക്കെ സംഭവിച്ചതുപോലെ ഒരു വാണിജ്യ സംഘത്തെ പിടികൂടാൻ വേണ്ടിയുള്ള പോക്കാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പത്തേതിൽ നിന്നും വ്യത്യസ്തമായി, മുമ്പൊക്കെ ഓരോ സംഘത്തെ നബി തിരഞ്ഞെടുക്കലാണ്, 10 പേരോ 50 പേരോ അങ്ങനെ തിരഞ്ഞെടുക്കലാണ്. ഇതിൽ നബി ഒറ്റ പ്രഖ്യാപനം നടത്തിയെന്ന് മാത്രം, അള്ളാഹു നിങ്ങൾക്ക് സമ്മാനം നൽകിയേക്കാം, അതുകൊണ്ട് പുറപ്പെട്ടു കൊള്ളുക. സ്വഹാബത്തിൽ ഒരു സംഘം ഇതിന് തയ്യാറായി. അപ്പോൾ കുറേ ആളുകൾ അതിന് തയ്യാറായി. യുദ്ധത്തിന് അല്ലല്ലോ എന്ന നിലക്ക് ഒരു വിഭാഗം ഇതിന് ശ്രദ്ധിച്ചുമില്ല. പതിവ് പോലെയുള്ള ഒരു പ്രവൃത്തിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വനീമത്തും മറ്റൊക്കെ ആവശ്യമുള്ളവർ അങ്ങനെ പോകുന്നു, അല്ലാത്തവരത് ശ്രദ്ധിക്കുന്നുമില്ല. എല്ലാവരോടും പോരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് കാര്യമാക്കിയില്ല. വാഹനമുള്ളവർ നമ്മുടെ കൂടെ കൂടട്ടെ, വാഹനമുള്ളവർ പോന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടു. അപ്പോൾ നബി പുറപ്പെട്ടു, വാഹനമുള്ളവർക്ക് വരാം എന്നും പറഞ്ഞു. ഏതായാലും വാണിജ്യ സംഘത്തെ തിരഞ്ഞാണ് പോകുന്നത്, യുദ്ധത്തിനൊന്നുമല്ല എന്ന് എല്ലാവർക്കും ബോധ്യമുള്ളതിനാൽ കുറേ ആളുകളൊക്കെ ഒപ്പം പോയി, കുറേ ആളുകൾ പോയതുമില്ല. ഷാമിലേക്കുള്ള വഴിമധ്യേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും തങ്ങളെ തടയാൻ നടത്തിയ ശ്രമം അബൂ സുഫിയാൻ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഉഷൈറയിലേക്ക് നബി പുറപ്പെട്ട സംഗതികളും മറ്റുമൊക്കെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ തന്നെ അബൂ സുഫിയാന് മനസ്സിലായിരുന്നു. തന്മൂലം മടക്കയാത്രയിൽ അദ്ദേഹം ജാഗ്രതനായിരുന്നു. നബിയും സംഘവും തന്നെ വിലങ്ങിടാൻ പുറപ്പെട്ട വിവരം അയാൾ ചാരന്മാർ മുഖേന മനസ്സിലാക്കി. തിരിച്ചു വരുമ്പോഴും ഇതേ ആക്രമണം ഉണ്ടാകുമെന്ന് അയാൾക്ക് പ്രതീക്ഷയുള്ളതിനാൽ ചാരന്മാരെയൊക്കെ വിട്ട് അദ്ദേഹം കാര്യം മനസ്സിലാക്കി. വഴിമാറി സഞ്ചരിച്ചാലും രക്ഷ ലഭിക്കുകയില്ലെന്ന് സംശയിച്ച അദ്ദേഹം സഹായസേനയെ അഥവാ നഫീർ അയച്ചു തരാൻ മക്കയിലേക്ക് ദൂതനെ വിട്ടു. അവരുടെ ആളുകളൊക്കെ മക്കയിലാണല്ലോ ഉള്ളത്. അപ്പോൾ മക്കയിലേക്ക് നഫീറിനെ അയച്ചു തരാൻ, ഒരു വാണിജ്യ സംഘം പുറപ്പെട്ടാൽ അവർക്ക് സംരക്ഷണം നൽകുന്നതിന് സഹായത്തിന് വേണ്ടിയിട്ടുള്ള സംഘമാണ്, ഒരു സൈന്യമാണ് നഫീർ. അപ്പോൾ അവരെ അയച്ചു തരാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ട പടയാളികളെ അയച്ചു തരാൻ വേണ്ടി ദൂതന്മാരെ മക്കയിലേക്ക് വിട്ടു. 20 മിസ്കാൽ, ഉദ്ദേശം 12 പവൻ പൊന്ന് കൂലി നൽകി ഖിമാർ ഗോത്രക്കാരനായ ലംലമുബ്നു അംറിനെയാണ് ഇതിന് നിയോഗിച്ചത്. മക്കയിൽ ചെന്ന് വിവരം പറയാൻ ലംലമിനെയാണ് നിയോഗിച്ചത്. അതിന് കൂലി കൊടുത്തത് 12 പവൻ സ്വർണമാണ് ആ വിവരം മക്കയിൽ ചെന്ന് പറയാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടത്. അത്രയ്ക്ക് സ്വത്തുക്കളുണ്ട് നടത്തം. അയാൾ മക്കയിലെത്തി തൻ്റെ ഒട്ടകത്തിൻ്റെ ചെവികൾ അറുത്തു, മൂക്കു ചെത്തി, വസ്ത്രം മുന്നിലും പിന്നിലും വലിച്ച് കീറി ഇങ്ങനെ അട്ടഹസിച്ചു. അതായത് ഒരു വലിയ ഗൗരവപൂർണമായ വിഷയമാണ് പറയാൻ പോകുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് മക്കയിൽ ചെന്ന് ഒട്ടകത്തിൻ്റെ മൂക്ക് ചെത്തി, ചെവിയറുത്ത്, വസ്ത്രം വലിച്ച് കീറി അട്ടഹസിക്കുകയാണ്. ഖുറൈശി സമൂഹമേ, നിങ്ങളുടെ സുഗന്ധദ്രവ്യങ്ങളും പട്ടുമായി വരുന്ന ഒട്ടകങ്ങളുടെ രക്ഷക്കെത്തുക. നിങ്ങളുടെ ധനം അബൂ സുഫിയാൻ്റെ കയ്യിലാണ്. മുഹമ്മദും കൂട്ടരും
അത് തടഞ്ഞു വച്ചിരിക്കുന്നു. തിരിച്ചു പിടിക്കൽ പ്രയാസമാണ്. സഹായിക്കാൻ ഉടനെ പുറപ്പെടുക. ഇത് അയാൾ വിളിച്ചുകൂവി. ഇതിനു മുൻപേ ഒരു ദുരന്തം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഖുറൈശികൾ. ഇയാൾ ഇത് പറയുമ്പോൾ അതിനു മുമ്പേ ഒരു ദുരന്തമുണ്ടാകും എന്ന ഒരു പ്രതീക്ഷയിലാണ്, ഒരു വെപ്രാളത്തിലാണ് ഖുറൈശികൾ. എന്താ സംഭവം? അബ്ദുൽ മുത്തലിബിൻ്റെ മകൾ ആത്തിക്ക, ആത്തിക്ക ബീവി അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരി, നബിയുടെ അമ്മായിയായ ആത്തിക്ക, രണ്ടു ദിനം മുമ്പേ കണ്ട ഒരു സ്വപ്നമായിരുന്നു കാരണം. എന്താ സ്വപ്നം? ഒരു യാത്രികൻ ഒട്ടകപ്പുറത്ത് വന്ന് അബുത്തഹിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നതായിരുന്നു സ്വപ്നം. മക്കയുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് അബുത്തഹ്. അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നു, മഹാവഞ്ചകരെ, മൂന്ന് നാളുകൾക്ക് ശേഷം നിങ്ങളെ തള്ളി വീഴ്ത്തപ്പെടുന്ന മരണസ്ഥലത്തേക്ക് നിങ്ങൾ പുറപ്പെടുക എന്ന് ഒരാളിങ്ങനെ വിളിച്ചു പറയുന്നു. പിന്നെയോ, ആളുകൾ അടുത്തുകൂടിയപ്പോൾ ആഗതൻ പള്ളിയിൽ കയറി. ജനം ചുറ്റും കൂടിയപ്പോൾ അയാളതാ കഅബയുടെ മുകളിൽ ഒട്ടകത്തോടൊപ്പം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ആദ്യ വാക്യം തന്നെ ആവർത്തിക്കുകയാണ് അയാൾ. നിങ്ങളെ തള്ളി വീഴ്ത്തപ്പെടുന്ന ഇടങ്ങളിലേക്ക് പുറപ്പെടുക എന്ന് അയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്വപ്നമാണ്. അനന്തരം അബൂ ഖൈസ് പർവ്വതത്തിന്മേൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് ഇതേ വാചകം ആവർത്തിക്കുന്നു. പിന്നെ മക്കയിലെ ഉയർന്ന കുന്നായ അബൂ ഖൈസിൻ്റെ മുകളിൽ നിന്ന് വീണ്ടും ഇതേ വാചകം. ശേഷം ഒരു പാറക്കല്ലെടുത്ത് താഴേക്ക് അയാൾ ഉരുട്ടി വിട്ടു. അത് താഴെ എത്തി പൊട്ടിത്തെറിച്ചു. മക്കയിലെ എല്ലാ വീടുകളിലും ഈ കല്ലിൻ്റെ കഷണങ്ങൾ തെറിച്ചു വീണു. അങ്ങനെ ഒരു സ്വപ്നം. എല്ലാ വീട്ടിലും കല്ല് കഷ്ണമെത്തി. ഒരു നഷ്ടം എല്ലാ വീട്ടിലും സംഭവിക്കും എന്നതിലേക്കുള്ള ഒരു സൂചന. ആത്തിക കണ്ട ഈ സ്വപ്നം സഹോദരൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവർ രഹസ്യം പറഞ്ഞത്, അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു സുഹൃത്ത് വലീദുബിന് ഉത്ബ മുഖേന പരസ്യമാവുകയായിരുന്നു. വലീദുബിന് ഉത്ബയിലൂടെ ഈ സ്വപ്നം പരസ്യമായി. ഇത് കേട്ട് ഖുറൈശി തലവൻ അബൂജഹൽ ക്ഷുഭിതനായി. അയാൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു കണക്കിന് കളിയാക്കി. അദ്ദേഹം പറഞ്ഞു, അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളെ, നിങ്ങളിൽ ആണുങ്ങൾ നബിയായത് പോരാഞ്ഞിട്ട് ഇപ്പോൾ സ്ത്രീകളും നബിയാവുകയാണോ? ബഹുമാനപ്പെട്ട നബിയെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. നബിയുടെ അമ്മായിയാണല്ലോ ഇത്. നബിയുടെ പിതൃവ്യനാണ് അബ്ബാസ് എന്നവരും. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലെ ഒരാണ് നബിയായി, അതിൻ്റെ പൊല്ലാപ്പിലാണ് ഇപ്പോൾ നമ്മൾ. ഇനിയിപ്പോൾ പെണ്ണുങ്ങളും പ്രവചിക്കാൻ തുടങ്ങിയോ എന്ന് കളിയാക്കി. നിങ്ങളുടെ പൊങ്ങച്ചവും പെരുമയും ഇനിയും നിർത്താറായില്ലേ? മൂന്ന് നാൾ കഴിയട്ടെ. നിങ്ങൾ അറബ് സമൂഹത്തിൽ പെരുങ്കള്ളന്മാരുടെ കുടുംബമാണെന്ന് ഞങ്ങൾ എഴുതി തൂക്കും എന്ന് അബൂജഹൽ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ വിളിച്ച് പരിഹസിക്കുക കൂടി ചെയ്തു. അബൂജഹലിൻ്റെ പരിഹാസത്തിനും ശകാരത്തിനുമെതിരെ കാര്യമായി പ്രതികരിക്കാത്തതിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കുടുംബത്തിലെ സ്ത്രീകൾ നാണം കെടുത്തിയതിൻ്റെ ദേഷ്യവുമായി ഇനിയും അബൂജഹലിനെ കണ്ടാൽ തിരിച്ചടിക്കുമെന്ന കരുത്തോടെ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചപ്പോഴുണ്ട് അബൂജഹൽ പള്ളിയുടെ വാതിൽക്കലേക്ക് ഓടുന്നു. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ പെണ്ണുങ്ങൾ കളിയാക്കി. അബൂജഹലിൻ്റെ ചീത്ത കേട്ട് തിരിച്ചു വന്നിരിക്കുകയാണോ? അയാളോടൊന്നും പ്രതികരിച്ചിട്ടില്ലേ? ഒരു സ്വപ്നം കണ്ടത് കാര്യമായ സ്വപ്നം കണ്ടത് പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് പെണ്ണുങ്ങൾ അവിടെ ഷട്ടം കെട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, ഞാൻ ഇനി അബൂജഹലിനെ കണ്ടാൽ അയാളോ ഇനിയും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ പ്രതികരിക്കുക തന്നെ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങുകയും അങ്ങനെ പള്ളിയിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ അബൂജഹലിൻ്റെ പള്ളിയുടെ വാതിൽക്കലേക്ക് ഓടി വരുന്നു. കാരണം അന്വേഷിച്ചപ്പോൾ ലംലമുൽ ഖിഫാരിയുടെ അട്ടഹാസം കേട്ട് ഞെട്ടി ഓടുകയാണത്രേ. ഈ സംഭവവുമായിട്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു വരുമ്പോഴാണ് ലംലമുൽ ഖിഫാരി സ്വപ്നത്തിൽ കണ്ടത് എന്നതിൻ്റെ ആവർത്തനം എന്നതുപോലെ അവിടെ വിളിച്ചു പറയുന്നത്, നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വത്തുക്കൾ കൈവശമുള്ള അബൂ സുഫിയാനെ മുഹമ്മദ് തടഞ്ഞു വച്ചിരിക്കുന്നു എന്ന വിവരം വിളിച്ചു പറയുന്നത്. തങ്ങളുടെ വാണിജ്യ സംഘം പിടികൂടപ്പെട്ടിരിക്കുന്നുവെന്ന വാർത്ത വിശ്വസിക്കാൻ ഖുറൈശികൾക്ക് പിന്നെ താമസമുണ്ടായില്ല. ഇതിനു മുമ്പേ നടന്ന മുസ്ലിങ്ങളുടെ പടനീക്കങ്ങൾ അവരറിഞ്ഞിരുന്നു. അങ്ങനെയാണ് അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തോളം ഭടന്മാരും 200 കുതിരകളും 700 ഒട്ടകങ്ങളുമുള്ള വൻ സൈന്യം മദീനയെ ലക്ഷ്യമാക്കി മക്കയിൽ നിന്ന് പുറപ്പെട്ടത്. ഏതായാലും ആ നഫീർ പറഞ്ഞതുപോലെ അബൂ സുഫിയാൻ്റെ സംഘത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 1000 വരുന്ന ഭടന്മാർ, 700 വരുന്ന ഒട്ടകങ്ങൾ, 200 വരുന്ന കുതിരപ്പട എല്ലാം കൂടിയായിട്ട് അവരങ്ങ് പുറപ്പെട്ടു. ഭടന്മാർക്ക് ആവേശം പകരാൻ ചെണ്ടമുട്ടി പാട്ടുപാടുന്ന നർത്തകിമാരും സൈന്യത്തോടൊപ്പമുണ്ട്, പെണ്ണുങ്ങളൊക്കെ ഉണ്ട്.
ആർപ്പും മിളിയുമായ അഹങ്കാരത്തോടെ ഉന്മത്തരായി വീമ്പും വെടിയും അറിഞ്ഞാണ് അവരുടെ യാത്ര. അത്രയ്ക്ക് അഹങ്കാരത്തോടുകൂടിയാണ് ഒരു വൻ സൈന്യം മക്കയിൽ നിന്നും പുറപ്പെടുന്നത്. ലോംലമിനെ മക്കയിലേക്ക് അയച്ച ശേഷം അതീവ ശ്രദ്ധയോടെയാണ് അബു സുഫിയാൻ തൻ്റെ സംഘത്തെ മുന്നോട്ട് നയിച്ചത്. ലോംലമിനെ മക്കയിലേക്ക് വിട്ടതിന് ശേഷം അബു സുഫിയാനെ പിടികൂടിയിട്ടൊന്നുമില്ലല്ലോ. അത് ലോംലം ചെന്ന് പറഞ്ഞതാണ്. അബു സുഫിയാനെ പിടികൂടിയിട്ടില്ല. പിടികൂടുമെന്ന ധാരണ ഉള്ളത് കൊണ്ടാണ് കുറേശികളിലേക്ക് ആളെ വിട്ടത്. ഏതായാലും ശ്രദ്ധയോടുകൂടി അയാൾ നീങ്ങി. മുസ്ലിങ്ങളുടെ നീക്കമറിയാൻ ചാരന്മാരെ വിട്ട അദ്ദേഹം അവർ നൽകിയ വിവരങ്ങളിൽ തൃപ്തനാകാതെ സ്വയം കുതിരപ്പുറത്ത് ബദറിലെത്തി. ബദർ എന്ന് പറയുന്ന അടുത്തുള്ള പ്രദേശം തന്നെയാണ്. അപ്പോൾ ആ പ്രദേശത്തേക്ക് ചാരന്മാരെ വിട്ടെങ്കിലും അയാൾക്ക് തൃപ്തി വന്നില്ല. ബഹുമാനപ്പെട്ട അബു സുഫിയാൻ അന്ന് അദ്ദേഹം മുസ്ലിമല്ല. അദ്ദേഹം തന്നെ കുതിരപ്പുറത്ത് കയറി അവിടെ എത്തി. അന്വേഷണത്തിൽ വിവരമൊന്നും ലഭിച്ചില്ലെങ്കിലും ആളുകളോടൊക്കെ ചോദിച്ചു, പലരോടും ചോദിച്ചെങ്കിലും അതിൽ വിവരങ്ങളൊന്നും ലഭിച്ചില്ല. എങ്കിലും ഒട്ടകച്ചാണകത്തിൽ കണ്ട കാരക്കക്കുരുവിൽ നിന്ന് മദീനക്കാരുടെ സാന്നിധ്യം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. കണ്ടോ, അവരുടെ കുശാഗ്ര ബുദ്ധിയാണത്. അവർ പരിശോധിക്കുന്നത് അവിടെ കണ്ട ഒട്ടകത്തിൻ്റെ ചാണകം നോക്കി, ആ ചാണകത്തിലെ കാരക്കയുടെ കുരു നോക്കി. കുരു നോക്കുമ്പോൾ മദീനയിൽ കാണുന്ന തരത്തിലുള്ള കാരക്കയുടെ കുരുക്കളാണ് അവിടെയുള്ളത്. അപ്പോൾ ആ ഒട്ടകം, മദീനയിൽ നിന്നുള്ള ഒട്ടകം അവിടെ കടന്നു പോയിട്ടുണ്ട് എന്ന് അബു സുഫിയാന് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ മദീനയിൽ നിന്നുള്ളവരുടെ സാന്നിധ്യം തൊട്ടടുത്തുണ്ട്, പരിസരത്തുണ്ട്. മുഹമ്മദും കൂട്ടരും സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുണ്ട് എന്ന സാന്നിധ്യം അയാൾക്ക് ബോധ്യപ്പെട്ടു. ഉടനെ തൻ്റെ സംഘത്തെ കടൽക്കരയോട് ചേർന്ന മറ്റൊരു വഴിക്ക് തിരിച്ചുവിട്ട് ധൃതിയിൽ യാത്ര ചെയ്ത് അവർ രക്ഷപ്പെട്ടു. ജിദ്ദ കടപ്പുറം വഴിയാണ് അവർ രക്ഷപ്പെട്ടത് എന്ന് ചരിത്രം. തങ്ങളെ സഹായിക്കാൻ മക്കയിൽ നിന്ന് പുറപ്പെട്ട സൈന്യം ജുഹ്ഫയിലെത്തിയപ്പോൾ വാണിജ്യ സംഘം സുരക്ഷിതമായെത്തിയ സന്ദേശം അബു സുഫിയാൻ അവരെ അറിയിക്കുകയും സൈന്യത്തോട് തിരിച്ചു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ അബു സുഫിയാൻ രക്ഷപ്പെട്ട് മക്കയിലെത്തി. അപ്പോഴേക്കും സൈന്യം അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടല്ലോ. അവരെ ഏകദേശം ജുഹ്ഫ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അബു സുഫിയാൻ ആളെ വിട്ട് ഞങ്ങൾ സുരക്ഷിതമായി മക്കയിലെത്തിയിട്ടുണ്ട്, ഇനി സൈന്യം തിരിച്ചു പോന്നോട്ടെ എന്ന് പറയുകയും ചെയ്തു. പക്ഷേ അബൂജഹൽ സമ്മതിച്ചില്ല. അയാൾ ധിക്കാരത്തോടെ പ്രതികരിച്ചു, ഞങ്ങൾ ബദറിൽ ചെന്ന് അവിടെ 3 ദിവസം താമസിച്ച് ഒട്ടകമറുത്ത് തിന്ന് കുടിച്ച് നൃത്തം വെച്ച് ആഘോഷിച്ചേ തിരിച്ചുപോരൂ എന്ന് അയാൾ അഹങ്കാരത്തോടുകൂടി പറഞ്ഞു. പിന്നെയോ, ഞങ്ങളുടെ പടയിറക്കവും ആഗമനവും അറബ് സമൂഹം അറിയട്ടെ. ഞങ്ങളെ പേടിച്ചല്ലാതെ അറബ് മക്കൾ ആരും ജീവിക്കരുത്. അപ്പോൾ അതുകൊണ്ട് കുടിച്ച് മതിച്ച് തിമർത്തതിന് ശേഷം മാത്രമേ ഇനി മടക്കമുള്ളൂ, എല്ലാവരും ഒന്ന് പേടിക്കട്ടെ എന്ന് അയാൾ തീരുമാനിച്ചു. ധാർഷ്ട്യത്തോടെ അയാൾ നയിച്ച സൈന്യം ബദറിലെത്തി. ബദർ എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക്, ഒരു ചന്ത നടക്കുന്ന സ്ഥലമാണ് ബദർ എന്ന് പറയുന്നത്. ഒരുപാട് അറബ് ഗോത്രക്കാർ പല നാടുകളിൽ നിന്ന് ആളുകൾ ഒന്നുകൂടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ നടക്കുന്ന സംഭവം അറേബ്യയിലെ എല്ലാ ഗോത്രക്കാരും അറിയാൻ ഇടയാവുകയും ചെയ്യും. അതുകൊണ്ടുകൂടിയാണ് അയാൾ ബദർ തിരഞ്ഞെടുക്കുന്നത്. ധാർഷ്ട്യത്തോടെ അയാൾ നയിച്ച സൈന്യം ബദറിലെത്തി. കണ്ണായ സ്ഥലത്ത് വെള്ളത്തിൻ്റെ അരികിൽ തമ്പടിച്ചു. ബദറിൽ ചെന്ന് അവിടെ ഏറ്റവും പറ്റിയ ഒരു സ്ഥലത്ത് വെള്ളമൊക്കെ കിട്ടുന്ന 1000 പടയാളികളും കുതിരകളും ഒട്ടകങ്ങളും നർത്തകിമാരും ഒക്കെ ഉണ്ടല്ലോ, എല്ലാവർക്കും സൗകര്യപ്പെടുന്നൊരു സ്ഥലത്ത് അയാൾ തമ്പടിച്ചു. അങ്ങനെ ബദറിൽ കുറേശികളുടെ പടയെത്തി. അപ്പോൾ നബിയും കൂട്ടരും എന്തിനാണ് പോയിട്ടുള്ളത്? അബു സുഫിയാനെ പിടിക്കാൻ വേണ്ടിയിട്ട്. യുദ്ധത്തിനല്ല, ആയുധങ്ങളില്ല, ഒന്നും കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് ആളുകൾ മാത്രമാണ് പുറപ്പെടുകയും ചെയ്തത്. അങ്ങനെ ആ സൈന്യം അതൊരു സൈന്യമായി മാറി. എങ്ങനെ ബദറിലെത്തുന്നു, എങ്ങനെ ബദറിൽ പോരാട്ടമുണ്ടാകുന്നു എന്ന വിവരങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.